സുജരിതയും സുമനസ്സുകളുമായ ആരെങ്കിലും ഈ ലങ്കാപുരിയിൽ ഉണ്ടെങ്കിൽ കാമമോഹിതനായി വിനാശമാർഗം തേടി ഈ രാക്ഷസനായികനെ തിരുത്തേണ്ടതാണ്. സീത ഒരിക്കലും രാവണന്റെ സപത്നിയാവില്ല. ഇത് സത്യം, സത്യം, സത്യം. കാവൽക്കാരികളും നിങ്ങൾ ഉപദേശങ്ങളോടെ സീതയെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുക. വഴങ്ങുന്നില്ലെന്ന് തോന്നിയാൽ ദണ്ഡനോപായങ്ങളും പ്രയോഗിക്കുക. സീത ദശരഥ നന്ദനായ ശ്രീരാമന്റെ പത്നിയാണ്. സീതയുള്ള കാലം വരെ, അല്ലെങ്കിൽ ഈ ലോകമുള്ള കാലം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഈ വാളിനാൽ നിന്നെ ഞാൻ കളമിരിക്കുന്നുണ്ട്. ഏത് രാവിലാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിർത്തു, എന്താണിത്? എന്താണ് മണ്ഡോദരി? നീ മതി മതി, പകൽ ഇരവുകളിലെല്ലാം പാറാവുകാരുടെ പരുഷ വചനം കേട്ട് കണ്ണീർ ഒഴുക്കുന്നവളോട് വേണമോ നിങ്ങളുടെ വീരസാഹസം? വാൾ ഉറയിലിടു, വരൂ. മണ്ഡോദരി, നീ ഇപ്പോൾ പോകുന്നു. സീതെ വീണ്ടും വരും, രാവണൻ തിരിച്ചു വരും. രാത്രി അശോകവനത്തിലെ കാവൽക്കാരികൾ ഉറങ്ങി. സീത അഗാധ ദുഃഖത്തിന്റെയും ആപശങ്കയുടെയും ആർത്തലേക്ക് നലമാലകൾക്കിടയിൽ ആശ്വാസത്തിന്റെ ഒരു ധ്രുവനക്ഷത്ര ദർശനമെങ്കിലും ഒരു പുൽക്കൊടി തുരുമ്പെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചു. ശിംശഭാവൃക്ഷത്തിന്റെ താഴ്ന്ന ശാഖയിൽ തന്റെ മുഴുവൻ ദുഃഖവും ഇറക്കി വെക്കുക എന്ന പോലെ കണ്ണീരൊഴുക്കി കരയുന്ന സീതയെ കണ്ടപ്പോൾ ഹനുമാൻ പതുക്കെ രാമകഥ പറഞ്ഞു തുടങ്ങി. ശ്രീരാമകഥ പറയുന്നത് എല്ലാം അറിയുന്ന അങ്ങ് ആരാണ്? വായു ഭഗവാൻ സീതയെ ആശ്വസിപ്പിക്കാൻ പറയുന്നതോ ഇത്? അതല്ല കേൾക്കുന്നതെന്ന് തോന്നുന്ന ഈ ശബ്ദം വെറും മാനസ വിഭ്രാന്തിയോ? ഹനുമാൻ സീതയുടെ മുന്നിൽ ഭക്തിപൂർവം തോഴുന്നു. തന്നെ വശംവദനാക്കുവാൻ രാക്ഷസരാജൻ വേഷപ്രച്ഛന്നനായി വന്നതാണോ? ഒരു നിമിഷം സീത ചിന്തിച്ചുപോയി. ഭീതിയോടെ സീത തലതാഴ്ത്തിയിരുന്നു. ഹനുമാന് കാര്യം മനസ്സിലായി. ജാനകീദേവിയെ തേടിയെത്തിയ ഹനുമാൻ സ്നേഹാദരവുകളോടെ അവിടുത്തെ മുമ്പിൽ നിൽക്കുന്നു. കാരുണ്യവരാനിധി, അങ്ങയുടെ മനസ്സിൽ ഈ സീതയോട് സ്നേഹമുണ്ടെന്ന് ചൊല്ലിയതിന്റെ കാരണം എന്താണ്? ശ്രീരാമദേവനാണ്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ദിനകര തനിയനായ സുഗ്രീവനും ജാനകീവല്ലഭനാകിയ രാമനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തിരിക്കുകയാണ്. വായുതനയനും സുഗ്രീവദാസനുമായ ഈ ഹനുമാൻ ഇന്ന് ശ്രീരാമദാസൻ കൂടിയാണ്. അതുമാത്രമല്ല, ദേവി അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ രഘുപതി എന്നെ വിളിച്ച് രാമനാമാക്ഷരാങ്കിതമായ അങ്കുലീയം അടയാളമായി തന്നിട്ടുണ്ട്. അടയാളമോതിരം സീതയുടെ കയ്യിൽ കൊടുത്തു. ആദരപൂർവം പിൻവാങ്ങി. സീത ആ മോതിരം കണ്ട് തരളിതയായി. ആയിരം സ്മരണകൾ അണവൊട്ടിയൊഴുകി. കണ്ണീരോടെ അങ്കുലീയം രണ്ടു കണ്ണിലും വെച്ചു ബഹുമാനിച്ചു. ഹനുമാൻ അടയാളവാക്യവും പറഞ്ഞു. മഹാമതിമൻ, എന്റെ അനുദിന സുഖവും അവസ്ഥയും ഭവാൻ അറിഞ്ഞല്ലോ. രജനീചരൻ രണ്ടു മാസം കഴിഞ്ഞെന്നെ കൊല്ലും. അതിനു മുമ്പേ വന്ന് എന്റെ ദുഃഖത്തെയും ദശമുഖനെയും നിഗ്രഹിക്കണമെന്ന് പറയും. ദേവി, അടിയൻ പോയി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും കൂട്ടിക്കൊണ്ടുവരാം. ദേവി സമ്മതിക്കുമെങ്കിൽ അടിയൻ ഈ ചുമലിലെടുത്ത് ഭവതിയെ രാമസന്നിധിയിലെത്തിക്കാം. വാനരശ്രേഷ്ഠ, ശ്രീരാമചന്ദ്രൻ തന്നെ ഇവിടെ എഴുന്നള്ളി ദുഷ്ടസംഹാരം വരുത്തി എന്നെ കൊണ്ടുപോകട്ടെ. പക്ഷേ എല്ലാവരും എങ്ങനെയാണ് കടൽ കടക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? മൈഥിലി, ദുഃഖിക്കാതെ. ശ്രീരാമകൃഷ്ണന്മാരെയും വാനരപ്പടയെ മുഴുവനും ഞാൻ എന്റെ ചുമലിലെടുത്ത് ഇവിടെ എത്തിക്കും.
ഹനുമാന്റെ അപേക്ഷ അനുസരിച്ച് സീതാദേവി ചൂടാമണിയും അടയാളവാക്യവും നൽകി അനുഗ്രഹിച്ചു. ലങ്കയിലെത്തി കാര്യവും സാധിച്ചു. തിരിച്ചു പോകുന്ന വഴിയിൽ ഇത്തിരി തമാശയാകാം വായുനന്ദനൻ കരുതി. ഇതൊരു സൂചനയുമാവട്ടെ. മാത്രമല്ല ശത്രുവിന്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കുക എന്നതും ദൂതന്റെ ജോലി തന്നെ. ഹനുമാൻ രാവണനെ ഒന്ന് നേർക്കുനേരെ നിന്ന് കാണുവാനും കൊതിച്ചു. ഹനുമാൻ ലങ്കാധിപന്റെ സന്നിധാനത്തിലെത്തുന്നതിന് വഴിയെന്തെന്ന് ആലോചിച്ചു. രജനീജരപുരിയിലെ തരുനിരകൾ തകർത്തുകൊണ്ട് മഹാവീര പരാക്രമിയായ മാരുതി സ്വന്തം കരുത്തു കാണിച്ചു. രാക്ഷസപ്പട ഹനുമാന് നേരെ പാഞ്ഞെത്തി. അലറി കുതിച്ചെത്തിയ അവരെ അഖിലവും അനിലതനിയൻ താടിച്ചു കൊന്നു. അതറിഞ്ഞ് ദേശമുഖന് കോപതാപങ്ങളേറി രാവണൻ പുത്രനായ അക്ഷകുമാരനെ ഹനുമാനെ നേരിടാൻ അയച്ചു. അക്ഷകുമാരനും ഹനുമാനോട് ഏറ്റുമുട്ടി മരിച്ചു. മണ്ഡോദരി മാറത്തടിച്ച് കരഞ്ഞു. ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി വില്ലും കുലച്ചെത്തി. ബ്രഹ്മാസ്ത്രമെയ്തു. ഹനുമാൻ മോഹിതനായി വീണു. രാക്ഷസപ്പട വാനരനായകനെ കെട്ടിയെടുത്ത് രാവണസന്നിധിയിൽ എത്തിച്ചു. ഹനുമാൻ സാധാരണക്കാരനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്തിനു വന്നുവെന്നും എന്തിനുപവനം തകർത്തുവെന്നും ആരുടെ ദൂതനാണെന്നും മാരുതിയോട് മന്ത്രിയായ പ്രഹസ്തൻ ആരാഞ്ഞു. ഹനുമാൻ രാവണന്റെ ദുഷ്കൃതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. സീതയെ തിരിച്ചുകൊടുത്ത് ശ്രീരാമചന്ദ്രനോട് മാപ്പിരക്കണമെന്നാവശ്യപ്പെട്ടു. എന്ത്, സകല ലോക ജേതാവായ ദശമുഖനോടോ നിന്റെ ഉപദേശം? ഈ ധിക്കാരിയെ തിരസദൃശം വെട്ടിതുറുക്കുവേൻ. നിന്റെ രാമനെയും സുഗ്രീവനെയും നിന്നെയും ഞാൻ കൊല്ലുന്നുണ്ട്. കശ്മല, നിന്നെപ്പോലെ നിശാചരികളായ നൂറു നൂറായിരം രാവണന്മാരൊന്നിച്ചു നിന്നെതിർത്താലും എന്റെ ഒരു ചെറുവിരലിന് പോരാ. പിന്നെ നീ എന്തു ചെയ്യാൻ? എന്ത്, ആയുധപാണികളായ ആരുമില്ല ഇവിടെ ഈ കള്ളനെ കൊല്ലുവാൻ. കപടവേഷധാരിയായി ആശ്രമത്തിൽ ചെന്ന് പരമചരിതയായ സീതാദേവിയെ കട്ടുകൊണ്ടുവന്ന ദുരാചാരിയായ നിനക്ക് എന്നെ കള്ളനെന്ന് വിളിക്കാൻ എന്തവകാശം? ശ്രീരാമദൂതനാണ് ഞാൻ, മനസ്സിലാക്കുക. 14 ലോകങ്ങളും ജീച്ച രാജരാജനായ രാക്ഷസ രാജാവിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ലങ്കാപുരിയിലെ പൂവാളികളാകെ തകർത്ത രക്ഷാസൈന്യത്തെ നശിപ്പിച്ചു. നമ്മുടെ പ്രിയപുത്രൻ അങ്കദനെയും നീ കൊന്നു. നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടും തീർച്ച. വനജവിപടികളെ തകർത്തത് വാനരവംശ പ്രകൃതിശീലം കൊണ്ടാണ്. നിശാചരവീരന്മാരെ മുടിച്ചത് അവരെന്നെ വധിക്കാനായി വന്നത് കാരണവും. മരണഭയം അകതാരിലില്ലാത്ത ഒരു ജീവിയുണ്ടോ? ദേഹികൾക്കേറ്റം പ്രിയം ദേഹമാണ്. ദേഹരക്ഷാർത്ഥമാണ് സമരഭൂമിയിൽ വെച്ച് നിന്റെ വൃത്യവർഗത്തെ നിഗ്രഹിച്ചത്. രാക്ഷസ രാജപുത്രനായ അങ്കദനെയും നീ കൊന്നു. അതും ദേഹരക്ഷാർത്ഥം തന്നെ. അറിവ് കുറഞ്ഞവർക്ക് ജ്ഞാനികളായവർ അറിവ് പകരണം. രാക്ഷസ ബുദ്ധി ത്യജിക്കുക ദശവദന. ഇനിയും സമയമുണ്ട്. കാമകോപദ്വേഷമോഹാദികൾ കളഞ്ഞ് ചിത്തശുദ്ധി നേടുക. അല്ലെങ്കിൽ മരണം തന്നെ നിനക്ക് വന്നു ഭവിക്കും. ഉപദേശം രാക്ഷസ രാജ നിന്റെ നാശമെടുത്തു. എന്താ, ഈ മക്കളെ കിടത്തെ കൊല്ലുവിൻ, വളർക്കുവിൻ. അരുത്,
ആരെ? വിഭീഷണൻ ജ്യേഷ്ഠ. ദൂതനെ കൊല്ലുക എന്നത് രാജധർമ്മമല്ല. ഇവരിവിടെ വെച്ച് കൊല്ലുകയാണെങ്കിൽ രാഘവന കാര്യം അറിയുന്നത് എങ്ങനെ? വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് ഇവന് നാം മറ്റൊരു ശിക്ഷ വിധിക്കുന്നു. വാനരന്മാർക്ക് വാലാണ് പ്രധാനം. ഇവന്റെ വാല് ദഹിപ്പിക്കണം.